ഇനി മറ്റു വാർത്തയിലേക്ക് ആലപ്പുഴയിൽ അധിക ജോലി ചെയ്ത ഡോക്ടറുടെ പ്രതിഷേധം കൈനകരയിൽ സിപിഎം പ്രവർത്തകരുടെ മർദ്ദനമേറ്റ ഡോക്ടറാണ് അവധി ഉപേക്ഷിച്ച് ജോലി ചെയ്ത് പ്രതിഷേധിക്കുന്നത് ആർ ശ്രീജിത്താണ് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഏതു തരത്തിലാണെങ്കിലും അതിനെ അപലപിക്കേണ്ടത് തന്നെയാണ് അപ്പോഴാണ് കൂടുതൽ ജോലി ചെയ്ത് താൻ ചെയ്യുന്ന തൊഴിലിൻ്റെ മഹാത്മ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധത്തിന് ഡോക്ടർ ഒരുങ്ങുന്നത് മധു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുപ്പപ്പുറം പിഎച്ച്സിയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ശരത്ചന്ദ്ര ബോസിന് മർദ്ദനമേറ്റത് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘുവരൻ അടക്കമുള്ള ആളുകൾ പ്രതികളായ കേസും നെടുമുടി പോലീസ് എടുത്തിരുന്നു എന്നാൽ കേസിൽ ഇതുവരെ പ്രധാനപ്പെട്ട അറസ്റ്റ് നടന്നിട്ടില്ല അറസ്റ്റിൽ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ സംഭവം നടന്ന ഒരാഴ്ച പിന്നിടുമ്പോൾ ഡോക്ടർ വ്യത്യസ്തമായൊരു പ്രതിഷേധ രീതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതായത് അവധി ദിവസവും ജോലി ചെയ്തുകൊണ്ട് ആളുകൾക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രവർത്തനത്തിലാണ് ഡോക്ടറും ഈ കുപ്പപ്പുറം പി എച്ച് എസിലെ ആരോഗ്യ പ്രവർത്തകരും എത്തിയിരിക്കുന്നത് ഇപ്പോൾ കുപ്പപ്പുറം പി എച്ച് എസിയിൽ നിരവധി ആളുകൾക്ക് ഇന്ന് വാക്സിനേഷൻ നൽകുന്നുണ്ട് ഏകദേശം 500 ആളുകൾക്ക് ഇന്ന് വാക്സിനേഷൻ കൊടുക്കാൻ എന്നുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ കുപ്പപ്പുറം പി എച്ച് എസിയിൽ ആളുകളുണ്ട് ഡോക്ടർ അല്പസമയത്തിനകം നമുക്ക് ഡോക്ടറോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് ശ്രമിക്കുന്നത് ഈ പ്രതികൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ അതായത് ഈ ആരോപണ വിധേയരായ നെടുമുടി കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതികൾ കൈനയിൽ യഥേഷ്ടം ഉള്ളപ്പോൾ തന്നെ അവർക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടറുടെയും മറ്റും പ്രധാനപ്പെട്ട പരാതി മാത്രമല്ല അവർക്ക് ജാമ്യം ലഭിക്കാൻ പോലീസ് തന്നെ കൂട്ടി നിൽക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ഗൗരവതരമായ ആക്ഷേപങ്ങളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ ശരത്ചന്ദ്ര ബോസ് നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഈ ഈ സംഭവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കും പ്രചരിപ്പിച്ചത് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം ലഭിച്ച് അരമണിക്കൂറിനുള്ളിൽ പുതിയ പ്രതി നമ്മുടെ മാവേലിക്കര സ്റ്റേഷനിൽ ഹാജരാകുകയുണ്ടായി അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഡോക്ടറെ ഇതൊരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധ രീതിയാണ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് താങ്കൾക്ക് മർദ്ദനമേറ്റത് ഇതുവരെയും പ്രധാന പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത് ഈ സംഭവത്തെ കാണുന്നത് പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉള്ളൊരു അലംഭാവം അല്ലെങ്കിൽ ഒരു പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് വരെയുള്ളൊരു സാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അറസ്റ്റ് ഒഴിവാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പ്രതികൾ ഇപ്പോഴും കൈനഗരിയിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു പിന്നെ ഒരു അറിവ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ 4-ാം തീയതി ഇദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതായും അറിയാൻ കഴിഞ്ഞു അപ്പോൾ ജാമ്യം കിട്ടുന്നത് വരെ അറസ്റ്റ് വൈകിപ്പിക്കുന്ന ഒരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് എനിക്ക് ശക്തമായ ഒരു സംശയമുണ്ട് കാര്യം ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായിട്ടുള്ളൊരു ആശുപത്രി ആക്രമണ കേസിൽ മാവേലിക്കരയിലെ ആശുപത്രി ആക്രമണ കേസിൽ ഒരു പോലീസുകാരനായിരുന്നു പ്രതിയായിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം ഒളിവിലാണെന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു പോലീസിൻ്റെ ഒരു പിന്നെ നിലപാട് എന്നാൽ ജാമ്യം ലഭിച്ച് അരമണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം സ്റ്റേഷനിൽ എത്തി അപ്പോൾ സ്റ്റേഷനിൽ നിന്നും അരമണിക്കൂറിൽ താഴെയുള്ള ദൂരത്തിലിരിക്കുന്ന പ്രതിയെ പോലും കണ്ടുപിടിക്കാൻ അവർ ശ്രമിച്ചിരുന്നില്ല അപ്പോൾ ഈ കേസിൽ കുറച്ചും കൂടെ ശക്തരായ പ്രതികളായതിനാൽ അവർക്ക് മതിയായ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു അതിനെങ്ങനെ കാണും അതിന് ഞാനൊരു വിലയും നൽകുന്നില്ല ഇന്നത്തെ പ്രതിഷേധം നമ്മൾ സാധാരണ രീതിയിൽ ഞായറാഴ്ച നമുക്ക് വാക്സിനേഷൻ ഉള്ള ദിവസമല്ല അപ്പോൾ അധിക ഡോസ് വാക്സിൻ ജില്ലയ്ക്ക് കിട്ടിയപ്പോഴത്തേനും നമ്മളടുത്ത് ചോദിച്ചു താല്പര്യമുള്ളവർക്ക് വാക്സിനേഷൻ കൊടുക്കാമെന്ന് അറിയിച്ചു അതും പ്രകാരം പല രാഷ്ട്രീയ കാരണങ്ങളാലും മറ്റു പല കാരണങ്ങളാലും സെക്കൻഡ് ഡോസ് 100-ഉം 110 ദിവസമായിട്ടും ലഭിക്കാതിരുന്ന ആൾക്കാരുൾപ്പെടെയുള്ള 500 പേർക്ക് 2-ാം ഡോസ് നൽകിക്കൊണ്ട് അധിക സമയം ജോലി ചെയ്ത് അക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകൾ വാക്സിനേഷനകത്തുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം മധു ഡോക്ടറുടെ നിലപാട് വളരെ കൃത്യമാണ് അതായത് ഈ വാക്സിനേഷൻ നടപടികൾക്ക് സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം രാഷ്ട്രീയ ഇടപെടൽ ഈ വാക്സിനേഷൻ നൽകുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു ഉണ്ട് എന്നാണ് അത് കുപ്പപ്പുറം പി എച്ച് എസിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ശരത്ചന്ദ്ര ബോസ് തന്നെ സ്ഥിരീകരിക്കുന്നു അതായത് രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് അപ്പോൾ ഈ വാക്സിനേഷൻ നടപടികൾ എല്ലാവർക്കും അർഹരായ ആളുകൾക്ക് യഥാസമയം ലഭിക്കുന്നതിൽ വീഴ്ചയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോൾ അല്ലെങ്കിൽ ഉയർന്ന പരാതി ഡോക്ടർ തന്നെ സ്ഥിരീകരിക്കുന്നു കുപ്പപ്പുറം പി എച്ച് എസിയിലെ ഈ വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ സംഘർഷത്തിൽ ഇതുവരെ വിശാഖ് വിജയ് എന്ന സിപിഎം പ്രവർത്തകനെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് 3-ാം പ്രതിയാണ് FIR-ൽ 1-ഉം 2-ഉം പ്രതികൾ സിപിഎമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി രഘുവരനും ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദുമാണ് ഇവരെയാണ് അറസ്റ്റ് ചെയ്യാത്തുള്ള പ്രതിഷേധമാണിപ്പോൾ വാക്സിനേഷൻ അധിക ഡോസ് വാക്സിനേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലൂടെ ഡോക്ടറും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ നടത്തുന്നത്